السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وأصحابه وأتباعه الفائزين برضا الله أما بعد സ്നേഹം ഉള്ള സുഹൃത്തുക്കളെ, ഏറ്റവും പരമപരിശുദ്ധി കൽപ്പിക്കേണ്ട ഭവനമാണ് പള്ളിയെന്ന് നമുക്കറിയാം. ലോകത്ത് ഏറ്റവും അധികം വിശുദ്ധമായി നിൽക്കേണ്ട സ്ഥാപനം അത് പള്ളിയാണ്. എന്നാൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് നജസ്സിനെ ബന്ധപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടാറുണ്ട്. പള്ളിയിൽ നജസ് കയറ്റരുത് എന്ന നിരോധനം മതത്തിൽ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ പല പള്ളികളിലും നജസായ വസ്തുക്കൾ കയറ്റുന്നതും അത് പുകപ്പിക്കുന്നതുമായി അറിയപ്പെടുന്നുണ്ട്. ചന്ദനത്തിരിയും മറ്റും ചാണക നിർമ്മിതികളാണെന്നാണ് പൊതുവേ ധാരണ. എന്നാൽ ആ ധാരണ നിരർത്ഥകമാണെന്നാണ് അന്വേഷണത്തിൽ ലഭിക്കുന്ന റിപ്പോർട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ചാണകമാണ് എന്ന് ഉറപ്പാക്കപ്പെടാത്ത സമയത്തോളം അതിന് നജസിന്റെ വിധി നൽകപ്പെടാറില്ല. അതുകൊണ്ട് അത് പള്ളിയിൽ കത്തിക്കുന്നതിന് തടസ്സവുമില്ല. ഇനി സംശയാതീതമായി ഇത്തരം ചന്ദനത്തിരികൾ, ചന്ദനം, ചാണകം പോലുള്ളവയുടെ മിശ്രിതം കൊണ്ടാണ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് വ്യക്തമായും തെളിയിക്കപ്പെട്ടാൽ അതിന്റെ വിധി നജസാണ് എന്നും അപ്പോൾ അത് പള്ളിയിൽ പ്രവേശിപ്പിക്കുന്നത് കുറ്റകരമാണ് എന്നും മനസ്സിലാക്കപ്പെടാവുന്നതാണ്. എന്നാൽ സാധാരണഗതിയിൽ നജസിന്റെ അംശങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നജസാണെന്ന് പൂർണ്ണമായും ഉറപ്പാക്കപ്പെട്ട വസ്തുക്കൾ പള്ളികളിൽ പുകപ്പിക്കാൻ പാടില്ലെന്നതിൽ തർക്കവുമില്ല. അത്തരം തിരികൾ വീടുകളിൽ അപൂർവമായി പുകപ്പിക്കുന്നതിന് തടസ്സമില്ല. വീടുകളെക്കാളും പരിശുദ്ധി, ശുചിത്വം കൽപ്പിക്കേണ്ട സ്ഥാപനം, സ്ഥലമാണ് പള്ളി എന്നതുകൊണ്ടാണിത്. മഹാനായ ഇബ്നു ഹജറുൽ ഹൈതമി റളിയല്ലാഹു അൻഹു തന്റെ തുഹ്ഫ മൂന്നാം വാളിലെ 32-ാമത്തെ പേജിൽ ഇത് സംബന്ധമായി ഉദ്ധരിക്കുന്നത് ഇങ്ങനെ വായിക്കാം: വദുഖാനുൻ നജസി യുഅഫ അൻ ഖലീലിഹി. അദ്ദേഹം ആദ്യമായി പറയുന്നു, വയഹില്ലു മഅൽ കറാഹത്തി, കറാഹത്തോടുകൂടെ അനുവദനീയമാണ് അൽ ഇസ്തിസ്ബാഹു ബിദ്ദുഹൻ, എണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കൽ, തിരികത്തിക്കൽ. അന്നജസി, നജസായ എണ്ണ ഉപയോഗിച്ചുകൊണ്ട് തിരി കത്തിക്കാം. നജസ് എന്ന് പറഞ്ഞവൽ അവിടെ വിശദീകരണമുണ്ട്. ഐ വൈരിൽ മുഹല്ലത്തി, ഗൌരവതരമായതല്ലാത്ത, നായപന്നി പോലെയുള്ളവരല്ലാത്ത നജസ് കൊണ്ട് തിരി കത്തിക്കാം. അലൽ മഷ്ഹൂരി, പ്രസിദ്ധമായ വീക്ഷണം അടിസ്ഥാനത്തിൽ. അതിന്റെ ശേഷം അദ്ദേഹം പറയുകയാണ്, ദുഖാനുൻ നജസി, നജസിന്റെ പുക, യുഴഫ അൻ ഖലീലിഹി, കുറഞ്ഞ പുകയാണ് ഉള്ളൂ എങ്കിൽ അതിന് മാഫ് നൽകപ്പെടും. അത് സാധാരണഗതിയിലുള്ള പൊതു നിയമമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അത് പള്ളിയിലേക്ക് വരുമ്പോഴോ? നാം, എന്നാൽ യഹ്റുമു ദാലിക ഫിൽ മസ്ജിദി മുത്തലഖ, പള്ളിയിലാണ് എങ്കിൽ കുറഞ്ഞതാണെങ്കിലും കൂടുതലാണെങ്കിലും ശരി, നജസിന്റെ പുക പുകപ്പിക്കൽ ഹറാമാണ്. കാരണം ലി ഹുർമത്തി ഇദ്ഖാലി നജാസത്തി, നജസിനെ പ്രവേശിപ്പിക്കൽ നിഷിദ്ധമാണ്. ഫീഹി, പള്ളിയിൽ, ലിഗൈരി ഹാജത്തിൻ, അനാവശ്യമായിട്ട്. എന്നാണ് മഹാനവറുകൾ പറഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്, അനാവശ്യമായി മറ്റ് വെളിച്ചം പകരാൻ പറ്റുന്ന മറ്റ് എണ്ണകളും മറ്റുമൊക്കെ ലഭ്യമാണ്. അതിനോടുകൂടെ നജസായ സാധനങ്ങൾ പള്ളിയിലേക്ക് കയറ്റലോ, പള്ളിയിൽ അങ്ങനെയുള്ള സാധനങ്ങളെ കൊണ്ട് പുകപ്പിക്കലോ കത്തിക്കലോ പാടില്ല എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാക്കുന്നത്. എന്നാൽ പിന്നെ മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഉദ്ധരണി മഹാനായ ഇമാം ശർവാനി ഉദ്ധരിക്കുന്നുണ്ട്. വഫി ശറഹിൽ മുഹദ്ദബി അനി റുയാനി, ഷറഹുൽ മുഹദ്ദബിലുണ്ട് റുയാനി ഇമാമിയെ തൊട്ട്, മാ
ഹാസിലുഹു അതിലുള്ള കണ്ടെയ്ൻ അതിലുള്ള ആശയം അന്നഹു യജൂസു അനുവദനീയമാണ് വലോദ്ദുഹുനി ത്വാഹിരി ശുദ്ധിയുള്ള എണ്ണ വെക്കൽ ജായിസാണ് ഫി ആനിയത്തിൻ നജിസത്തിൻ നജസായ പാത്രത്തിൽ അതായത് നജസായ സാധനം നജസായ പാത്രം നജസായ ഉൽപ്പന്നങ്ങളെ കൊണ്ട് നിർമ്മാണം നടത്തപ്പെട്ട അല്ലെങ്കിൽ ആ പാത്രത്തിന്റെ തടി തന്നെ നജസാണ് അങ്ങനെയുള്ള പാത്രങ്ങളിൽ ത്വാഹിറായ എണ്ണ വെക്കൽ അനുവദനീയമാണ് അതേതുപോലെയാണ് നജസായ പാത്രം കൽ മുത്തഹദത്തി മിൻ അലുമിൽ ഫീലി ആനയുടെ എല്ലുകൊണ്ടോ അല്ലെങ്കിൽ മറ്റ് കൊമ്പുകൊണ്ടോ മറ്റോ ഒക്കെ നിർമ്മിക്കപ്പെട്ടതായ പാത്രം പോലെ ലി ഖറലിൽ ഇസ്തിസ്ബാഹി ബിഹി എന്തിനു വേണ്ടി ലി ഖറലിൽ ഇസ്തിസ്ബാഹി ബിഹി അതുകൊണ്ട് വിളക്ക് കത്തിക്കുക എന്ന ആവശ്യത്തിന് വേണ്ടി അപ്പൊ ആ എണ്ണ കൊണ്ട് വിളക്ക് കത്തിക്കാൻ വേണ്ടി എണ്ണ പകർന്ന് സൂക്ഷിച്ച് സ്റ്റോർ ചെയ്തു വെച്ച പാത്രം അത് നജസായ പാത്രമാണ് എങ്കിലും ശരി അതിന് കുഴപ്പമില്ല ജായിസാണ് എന്ന് മഹാനായ ഇമാം നവവി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട് എന്നാൽ വഅഅതമദഹു ശൈഖുന തബലാവി ഇമാം ശൈഖുന തബലാവി എന്നവരെ ഇതിനെ താങ്ങിയിട്ടുമുണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട് അദ്ദേഹം പിന്നെ പറയുന്നത് വൈൻ ഉചിത ത്വാഹിറത്തുൻ യുസ്തസ്ബഹു ബിഹ യുസ്തസ്ബഹു ഫീഹ ഇനി ത്വാഹിറായ ഒരു പാത്രം ഈ എണ്ണ പോലുള്ളത് ശേഖരിച്ച് വെക്കാൻ കത്തിക്കാൻ ലഭ്യമാണ് എങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള നജസായ പാത്രങ്ങൾ ഈ എണ്ണ ഉപയോഗിക്കാൻ ഒഴിച്ചു വെക്കാൻ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കാവുന്നതാണ് വഹുവ ളാഹിറുൻ ലിഅന്ന ഖറലൽ ഇസ്തിസ്ബാഹി കാരണം എന്താണ് വിളക്ക് കത്തിക്കുക എന്ന ആവശ്യം ഹാജത്തുൻ മുജവ്വിസത്തുൻ ലിദാലിക ഇത്തരം ഘട്ടങ്ങളെ അനുവദനീയമാക്കുന്ന കാര്യമാണ് അതുകൊണ്ട് അതിന് കുഴപ്പമില്ല എന്നാണ് മഹാനായ ഇമാം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതായി മഹാനായ ഇമാം ശർവാനി ഇതേ പേജിൽ മൂന്നാം വാള്യം 32-ാമത്തെ പേജിൽ വ്യക്തമാക്കുന്നത് അതിന് ന്യായം പറയുന്നത് കമാ ജാ അസ വലുൽ മാഇൽ ഖലീലി കുറഞ്ഞ വെള്ളം വെക്കൽ അനുവദനീയമാണല്ലോ എന്നതുപോലെ ഫി ആനിയത്തിൻ നജിസത്തിൻ നജസായ പാത്രത്തിൽ എന്തിനു വേണ്ടിയല്ലേ ഒറലു യുഫാ ഇനാരിൻ തീകെടുത്തുക എന്ന ആവശ്യത്തിന് വേണ്ടിയോ അവനഹിവിദാലിക്ക അതുപോലെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയോ അപ്പോ തഞ്ചീസു ത്വാഹിരി ത്വാഹിറായ സാധനത്തിനെ നജസാക്കൽ ഇപ്പൊ ത്വാഹിറായ എണ്ണയെ ആ പാത്രത്തിൽ പകർന്നാൽ അത് നജസാക്കണ ഒരു പരിപാടിയാണല്ലോ അങ്ങനെയുള്ള നജസാക്ക എന്ന സംഭവം ഇന്നമാ യഹ്റുമു അത് ഹറാമായി വരുന്നതിൽ വൈറു ഒറലിൻ ആവശ്യമൊന്നുമില്ലാതെയാണെങ്കിലാണ് അപ്പോ അത്തരമൊരു പാത്രം മാത്രം ഉള്ളതാണ് എങ്കിൽ അതിൽ വെക്കുന്നതിന് കുഴപ്പമില്ല അപ്പോ വിളക്ക് കത്തിക്കാൻ വേണ്ടി അങ്ങനെയൊക്കെ ചെയ്യാം എന്നാണ് പക്ഷെ ഈ പറഞ്ഞതൊക്കെ മാൽ കറാഹത്തി എന്നുള്ളത് പ്രത്യേകമായി മഹാനായ ഇമാം നവവി റളിയല്ലാഹു തന്നെ തന്റെ മിൻഹാജിൽ ഉദ്ധരിച്ചതായി കാണാം കറാഹത്തോടുകൂടെയാണ് ജായിസാണ് എങ്കിലും അത് ഹറാമില്ല കറാഹത്താണ് എന്നാണ് ഇനി ഒരാള് ഈ പാത്രങ്ങള് എണ്ണ പാർന്ന വിളക്ക് ആ വിളക്കിന് തിരികളുണ്ടാവും ശീല കൊണ്ടും മറ്റുമൊക്കെ അപ്പൊ അതിന് സംബന്ധമായിട്ട് മഹാനായ ഇമാം ശർവാനി ഉദ്ധരിക്കുന്നു ഇദസ്തുസ്ബഹ ബിദ്ദുഹുനി നജിസി നജസായ എണ്ണ കൊണ്ട് ഒരാൾ വിളക്ക് കത്തിച്ചു എന്നാൽ ജാസ ഇസ്ലാഹുൽ ഫതീലത്തി ആ വിളക്കിന്റെ തിരിയെ നന്നാക്കുക അതെന്തായാലും ചെറുതാവുമ്പോഴോ അല്ലെങ്കിൽ കത്തിത്തീരുമ്പോഴൊക്കെ തിരി നന്നാക്കേണ്ടി വന്ന സമയത്ത് അതിന് നന്നാക്കൽ അനുവദനീയമാണ് ബി ഇസ്ബഹി അദ്ദേഹത്തിന്റെ വിരലുകൊണ്ട് ഉപയോഗിക്കാം വൈൻ തനജസ അത് വിരൽ അതുകൊണ്ട് നജസ് പുരണ്ടാലും ശരി ഓ അംകന ഇസ്ലാഹുഹ ബി നഹ്വി ഉദുൻ വേറെ എന്തെങ്കിലും ഒരു പല കഷ്ണമോ അല്ലെങ്കിൽ കൊള്ളിക്കഷ്ണമോ പോലെയുള്ളത് കൊണ്ട് ആ തിരി നന്നാക്കാൻ സൌകര്യമുണ്ട് എന്നാൽ തന്നെയും സ്വന്തം കൈ ഉപയോഗിച്ചുകൊണ്ട് അതിന് തിരി നന്നാക്കുന്നത് അതുവഴി ആ വിരലിന് അല്ലെങ്കിൽ കൈക്ക് നജസ് പുരളുന്നതിന് കുഴപ്പം ഇല്ല എന്നാണ് പറയുന്നത് വിരലിന് കുഴപ്പമില്ല കാരണം എന്താ ഇവിടെ ലന്ന തഞ്ചീസ യജൂസു ലിൽ ഹാജത്തി നജസാക്കുക എന്ന പ്രക്രിയ യജൂസു അത് അനുവദനീയമാണ് ലിൽ ഹാജത്തി ആവശ്യത്തിന് വേണ്ടി ജായിസാണ് വലാ യുസ്തർത്തുൽ ജവാസിഹി
ഈ നജസാക്കൽ ജായിസാവലിക്ക് ഷർത്തൊന്നുമില്ല, അള്ളറൂറത്തു നിർബന്ധഘട്ടത്തിൽ മാത്രമേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ആവശ്യത്തിന് വേണ്ടിയും നജസാക്കേണ്ട സമയത്ത് നജസാക്കാം. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പള്ളിയിൽ നിന്നും അകറ്റി നിർത്തണം. ഇത് പൊതുവെയുള്ള ഹുക്കുമാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.